ഹലോ വ്യൂവേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുക്കർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. കുക്കർ ചിക്കൻ നമ്മൾ രണ്ട് രീതിയിൽ ചെയ്തെടുക്കും. ഉപ്പിട്ടിട്ടും സാദാ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടും. ഞാൻ ഇന്നിവിടെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് ആക്കുന്നതാണ് ഇത് കാണിക്കുന്നത്. അതിനായി നമുക്ക് ആദ്യം ഒരു ചിക്കൻ വേണം. ചെറിയ ചിക്കൻ എടുക്കുന്നതാണ് നല്ലത്. ഫുള്ളായിട്ടാണ് വേണ്ടത്. ഞാൻ ഏകദേശം 1800 അങ്ങനെ ആ ഒരു വെയിറ്റ് വരുന്ന ചിക്കനാണിത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു കത്തി കൊണ്ട് ഇതുപോലെ ഒന്ന് കീറിക്കൊടുക്കാം. എന്നാലും നമ്മളെ മസാല ഒന്ന് ഉള്ളതിൻ്റെ എല്ലാ സൈഡും ഉള്ളിലെല്ലാം ഒക്കെ പിടിക്കും. അതിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഇതിന് വേണ്ടുന്ന മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾ, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂണ് ഗരം മസാല, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് വിനാഗിരി ഉപയോഗിക്കുന്നുണ്ട്. അതിന് പകരം ഞങ്ങൾക്ക് ലെമൺ ജ്യൂസ് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കുറച്ച് തൈര് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. ആ തൈക്കേടിൻ്റെയും വിനാഗിരിൻ്റെ ഇതിൽ ആ ഒരു തിക്കായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ അതിന് ശേഷം ഇതുപോലെ ആയതിന് ശേഷം നമുക്ക് ചിക്കനിലേക്ക് ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗം എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അതിൻ്റെ ഉൾഭാഗത്തും എല്ലാ ഭാഗത്തും മസാല നന്നായിട്ട് എത്തണം. അപ്പോൾ മസാല എല്ലാം നന്നായിട്ട് ഇതുപോലെ പിടിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി വെക്കണം. ഞാനിത് ഉച്ചയ്ക്ക് ചെയ്ത് വെച്ചതാണ്. നമ്മൾ രാത്രിയാണിത് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെക്കണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതിൻ്റെ ഇത് ഒരു 5-8 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് എടുത്തിട്ട് ആ കാലൊന്ന് നൂല് വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ ഒരു സൈസ് ആയതുകൊണ്ട് തന്നെ ഞാൻ 5 ലിറ്ററിൻ്റെ നല്ല വീതിയുള്ള ഒരു കുക്കറാണ് എടുത്തത്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ എക്സ്ട്രാ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് ഇതിൻ്റെ അടുപ്പ് വെച്ചിട്ടൊന്ന് അടച്ചിട്ട് വിസിൽ ഇടണം. ലോ ഫ്ലെയിമിൽ നമുക്കൊരു ഏകദേശം 20 മിനിറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത് ഇപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് കാലിൻ്റെ ഇതൊക്കെ. പിന്നെ നമ്മളിതിൽ കുറച്ച് വെള്ളം കാണും. നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചെന്നല്ല, അത് ചിക്കൻ നിന്ന് വന്നതാണ്. അത് നമുക്ക് ചിക്കൻ സ്റ്റോക്കോ സൂപ്പോ അങ്ങനെ എന്തെങ്കിലും ആക്കുമ്പോൾ ഉപയോഗിക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആ ചിക്കൻ ഒന്ന് വെച്ചു കൊടുക്കണം. അതിൻ്റെ എല്ലാ സൈഡും ഒന്ന് നന്നായിട്ടൊന്ന് പൊരിഞ്ഞ് വരണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് നെയ്ച്ചോറ്, ബിരിയാണി, മന്തി അങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. നമ്മൾ ചപ്പാത്തി പൊറോട്ടയല്ല ആണെങ്കിൽ നമുക്ക് എക്സ്ട്രാ കറിയൊക്കെ ആക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് ഗ്രേവി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ ചില്ലിയുടെ ആ ഒരു മസാല കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്ത അതേ ഓയിലിൽ തന്നെ കുറച്ച് 2 മീഡിയം സൈസ് ഉള്ളിയും 1 കാപ്സിക്കവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ, കുറച്ച് മുളക്, ഗരം മസാല, കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളാ ഒരു എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് സോയാ സോസും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് മിക്സാവുമ്പോൾ നമുക്ക് മല്ലിയില കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മസാല തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം റെഡിയായതിനു ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം ഞാൻ ആ ഒരു മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിലോട്ടായിട്ട് ആ ചിക്കനാണ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പൊറോട്ട, നെയ്ച്ചോറ് എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.